ലോകം മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കുന്നു. സൂര്യവെളിച്ചം വരാത്ത നാളുകൾ. ഭൂമിക്കടിയിലെ പ്രത്യേകം സജ്ജീകരിച്ച അറയ്ക്കുള്ളിൽ താമസിക്കുന്ന മനുഷ്യർ ഒരു രോഗം പോലും വരാതെ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഭക്ഷ്യവിഭവങ്ങൾ ഇല്ലാതെ മനുഷ്യർ മനുഷ്യരെ തന്നെ പുറത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം ഗൈസ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് തികച്ചും ത്രില്ലർ വിഭാഗത്തിലും കുറച്ചും കൂടെ ഒരു ഹൊറർ മൂഡിലും വയലൻസ് മൂഡിലും ഒക്കെ ഉള്ളൊരു സിനിമയാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കൊറോണയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആളുകൾ, ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്, പക്ഷേ പുറത്തിറങ്ങാത്ത ഒരുപാടൊരു കാലമുണ്ടായിരുന്നു. പഞ്ചായത്ത് വിട്ടിട്ട് പോട്ടെ, നമ്മുടെ ഗേറ്റ് വിട്ടിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരുപാട് സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്, ലോക്ക്ഡൗണും പല കാര്യങ്ങളും. ഭൂമി മുഴുവനും 2045 കാലാവസ്ഥാ വ്യതിയാനം മൂലം അടങ്ങി നിൽക്കുന്നു. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് അടിക്കുന്നു. അപ്പോൾ ഭൂമി മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞ് മൂടി ഏതാണ്ട് അന്റാർട്ടിക്ക പോലെ ആയിരിക്കുകയാണ്. ഈ സമയത്ത് ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് മനുഷ്യരെങ്കിലൊക്കെ അത് അതിജീവിക്കുമല്ലോ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരു ഭൂഗർഭ അറകളൊക്കെ ഉണ്ടാക്കി ഒരു കോളനി പോലെ താമസിച്ച് അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ആളുകൾ പലരും ഇനി പുതിയൊരു നാളെ ഉണ്ടാകും, മാനവരാശി അല്ലെങ്കിൽ മനുഷ്യരാശി അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇനിയും രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ച് വിത്തുകളും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. അവർക്ക് ചെറിയ അസുഖങ്ങൾ വരുന്ന സമയത്ത് തന്നെ അവരത് ചികിത്സിക്കുന്നുണ്ട്, ഒരു ക്വാറൻറ്റൈനിൽ പോകുന്നുണ്ട്, ക്വാറൻറ്റൈനിൽ പോയിട്ടും രക്ഷപ്പെടാത്ത ആളുകളെ വെടിവെച്ച് കൊല്ലുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നിൽക്കുന്ന ഒരുപാട് കോളനികളുടെ ആ ഒരു കോളനിയിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്ന് മറ്റൊരു കോളനിയിൽ ചെറിയ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ, കുറച്ച് നരഭോജികളായിട്ടുള്ള ആളുകൾ വേട്ടയാടി കൊല്ലാൻ വരുന്നതും അത് തിരിച്ച് നമ്മളുടെ ആളുകളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകനും നായകൻ്റെ എന്താ പറയുക ഒരു നേതാവും കൂടെ ശ്രമിക്കുന്ന ഉദ്വേഗജനകമായിട്ടുള്ള ത്രില്ലർ സിനിമയാണ് ദി കോളനി. സിനിമയുടെ സ്റ്റോറി ലൈൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. 2045 കഥ നടക്കുന്നത്. കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ലോകം മുഴുവൻ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. ഭൂഗർഭ കോളനിക്കുള്ളിലെ അവശേഷിക്കുന്ന എല്ലാവരും വിത്തുകളും മൃഗങ്ങളെയുമെല്ലാം സംരക്ഷിക്കുന്നുണ്ട്. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. ഈ സമയം തൊട്ടടുത്തെ കോളനി 5 നിന്നും അവർക്ക് ചില അറിയിപ്പുകൾ കിട്ടുന്നു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ സംശയിക്കുന്നു. ബ്രിക്സ്, സാം, ഗ്രേഡൻ എന്നിവർ അവിടേക്ക് പോയി അവരെ സഹായിക്കാൻ തയ്യാറെടുക്കുന്നു. മഞ്ഞിലൂടെ ദിവസങ്ങൾ സഞ്ചരിച്ച് കൊടിയ തണുപ്പും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് അവർ കോളനി 5 എത്തി. അവിടെ ആരെയും അവർ കണ്ടില്ല. ജീവനോടെ ഇരിക്കുന്ന ഒരാൾ മാത്രം അവിടെ ഒരു കൂട്ടം മനുഷ്യരെ വേട്ടയാടി ഭക്ഷിക്കുന്ന ആളുകൾ വന്നെന്നും അവർ ഇവിടെ തന്നെ ഉണ്ടെന്നും അറിയിക്കുന്നു. മനുഷ്യത്തീനികളുടെ കയ്യിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് സാമും ബ്രിക്സും തിരിച്ച് അവരുടെ കോളനിയിലേക്ക് തന്നെ പോകുന്നു. രണ്ടു പേരുടെയും കാലടയാളം പിന്തുടർന്ന് നരഭോജികളും കോളനി 7 വരുന്നു. ഇവരെ തടയാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ മറ്റുള്ളവർ എല്ലാവരും. ഇതിലും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവും, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കഥ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കോളനി 5 എന്ന് പറഞ്ഞ കോളനി, ദി കോളനി എന്ന സിനിമയിൽ പറയുന്നത്. കോളനി 5 അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലം പോലെ തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു സിനിമയിൽ എനിക്കും കാണാൻ സാധിച്ചത്. ഒരു പക്ഷേ ചിലപ്പം വരുമായിരിക്കും, നമ്മളുടെ ഈ ഒരു ഓസോൺ പാളിയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓസോൺ പാളി ഇല്ലാതായി കഴിഞ്ഞാൽ സൂര്യതാപം ഏറ്റല്ലേ വരിക അല്ലേ, പണ്ട് പഠിച്ചതാണ് മറന്നുപോയി. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമ. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ഒരു കൊറോണ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, നമുക്കൊരുപാട് കാലത്തോളം ഇങ്ങനെ വലിയ ഒരു കൊറോണ കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഭക്ഷ്യ വിഭവങ്ങളുമാണ് ഇല്ലാതാവുന്നത് ഇല്ലേ, പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇപ്പം തന്നെ ഞാനൊരു നമ്മളൊരു പുതിയൊരു ഫോണ് വാങ്ങാൻ നോക്കിയാൽ തന്നെ നമുക്ക് പുതിയ ഫോണൊന്നും കിട്ടില്ല, കാരണം പ്രൊഡക്ഷൻ ഇല്ലല്ലോ. അതുപോലെ ലോകത്തുള്ള എല്ലാ ഭക്ഷ്യവിഭവങ്ങളും ഇല്ലാതാവുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനെ തന്നെ വേട്ടയാടുന്നു. മറ്റ് മൃഗങ്ങളെ വേട്ടയാടി കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ മനുഷ്യനെ തന്നെ വേട്ടയാടി കൊന്നു തിന്നാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ ബ്രിക്സിനെയും സ്കോട്ടിനെയും ഒക്കെ, സ്കോട്ടല്ലേ, അപ്പോൾ നമ്മുടെ കഥാനായകന്മാരായിട്ടുള്ള ബ്രിക്സും സാമും, ബ്രിക്സ് ആ ഒരു അവിടുത്തെ ഒരു നേതാവാണ്, അവിടുത്തെ എല്ലാ അധികാരം കോളനി 7 എല്ലാ അധികാരവുമുള്ളൊരു വ്യക്തിയാണ്. സാം നമ്മുടെ കഥാനായകനാണ്. സാമിനൊരു കാമുകിയുണ്ട്, കൈ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ മനുഷ്യരെ
നരഭോജികളായിട്ടുള്ള ഒരു മനുഷ്യരെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബ്രിക്സ് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മരിച്ചു പോവും, ആത്മത്യാഗം ചെയ്ത് അവരെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുകയാണ്. അതൊക്കെ ഭയങ്കര സീനുകളാണ്, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഈ കൊറോണ കാലം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പലരും വീട്ടിൽ നിന്ന് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പുറത്ത് ഇറങ്ങി വരുന്നുണ്ട്. മാസ്കൊക്കെ ഇടാത്ത പലരെയൊക്കെ ഞാനും പുറത്തൊക്കെ കാണാറുണ്ട്. ഞാനും പുറത്തേക്കൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങാറുള്ളൂ. പേടി കൊണ്ടായിട്ടൊന്നല്ല, പണിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അവസ്ഥകളും ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർക്കും ഉണ്ടാവാം. അപ്പോൾ ഈ കോളനി എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതേ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നല്ലൊരു അനുഭവമാവും. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. സമയമുള്ളവർ തീർച്ചയായിട്ടും കാണുക. വലിയ ഒരു ലാസ്റ്റിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എൻഡിംഗ് ഒന്നും വരുന്നില്ല. കുറച്ചും കൂടെ ഒരു ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ കോളനി 7-ലേക്ക് അവർ പോകുന്ന കോളനി 5-ലേക്ക് അവർ പോകുന്ന സമയത്ത് അവിടെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒരു സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടി ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ നിന്നിട്ട്, മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് ഒരു സിഗ്നൽ കിട്ടി. അവിടെ സൂര്യപ്രകാശമുണ്ട്, അവിടെ പച്ചപ്പുണ്ട്, അവിടെ മണ്ണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ മെസ്സേജ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാമിനും മറ്റുള്ളവർക്കും ഈ മഞ്ഞിലൂടെ നടന്ന് അവിടെയുള്ള കോളനിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെല്ലാവരും കൂടെ അവിടേക്ക് വിത്തുകളും മറ്റ് മൃഗങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വിത്തൊക്കെ പാകി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് പുതിയൊരു ഭൂമിയെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്ര കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് അവശേഷിക്കുന്ന മനുഷ്യരെ എല്ലാവരും 100-ോ 150-ോ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൽ കഴിയുന്നവരെയും രക്ഷിച്ചുകൊണ്ട്, ഈ മനുഷ്യ നരഭോജികളായിട്ടുള്ള ആളുകളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് സാം ആ ഒരു ഭൂമിയുടെ മറ്റൊരു കോണിലേക്ക്, പച്ചപ്പുള്ള മറ്റൊരു കോണിലേക്ക് പോകുന്നതായിട്ടാണ് സിനിമയുടെ എൻഡിങ്ങും വരുന്നത്. അപ്പോൾ വിത്ത് സ്പോയിലറാണ് പറഞ്ഞത്, എല്ലാവരും മൈൻഡ് ചെയ്യേണ്ട. സിനിമ കണ്ടു നോക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെക്കുറിച്ചിട്ട് പറയാം. ബൈ.